എന്ന് പറഞ്ഞത് വിശദീകരണമാണ്, വിശദീകരണമാണ്, അർത്ഥമല്ല വിശദീകരണമാണ്. എന്നാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, എന്താണ് പിഴച്ചു പറഞ്ഞതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞത് പിഴച്ചു പറഞ്ഞതാണ്. അത് പിഴച്ചത് തന്നെയാണ്, അത് പിഴച്ച വാദമാണ്. ആ ഹദീസിൽ അങ്ങനെ ഒരു അർത്ഥമില്ല എന്ന് അള്ളാഹു നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു. പിന്നെ അടുത്ത മുസ്ലിയാരുടെ കുംഭസാരം കേട്ടോളൂ. എന്നിട്ട് ഇസ്ലാഹ് വാസികയിൽ ഒരു വെല്ലുവിളി, അതെന്താണ്? 5000 രൂപയില. എന്തിനാ 5000 രൂപയില? 1000 വട്ടം ഒരു കാര്യം പറഞ്ഞപ്പോ അതിന്റെ ഇടയിൽ പിഴച്ച് ഒന്ന് രണ്ട് വാചകങ്ങൾ പറഞ്ഞു. എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും എന്ന് വിശദീകരിച്ചപ്പോ, നിങ്ങൾ എന്നെ വിളിച്ചാൽ എന്നൊരു നിങ്ങൾ എന്ന അർത്ഥം പറഞ്ഞപ്പോ അതിനിപ്പോ വലിയ വെല്ലുവിളി വന്നിരിക്കുകയാണ്. കണ്ടോ, കണ്ടോ? അപ്പൊ 5000 രൂപ ഇനാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പ്രഖ്യാപിച്ചത്. എന്നിട്ട് എന്താ വന്ന് വാങ്ങാത്തത്? 5000 രൂപ കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇനാൻ പ്രഖ്യാപിച്ചത് എങ്കിൽ എന്തേ വന്ന് വാങ്ങാത്തത്? അത് പിഴച്ചു പറഞ്ഞതാണ്, ആ വാചകം പിഴച്ചു പറഞ്ഞതാണ് എന്ന്, നിങ്ങൾ എന്നെ വിളിച്ചാൽ എന്ന വാചകം പിഴച്ചു പറഞ്ഞതാണ് എന്ന് മുസ്ലിയാർ തന്നെ പറയുന്നു. പിന്നെയും വീണ്ടും പറയുന്നത് കേട്ടുള്ളൂ അദ്ദേഹം കുംഭസാരം. ഇപ്പൊ ഇസ്ലാമിലെ 5000 രൂപയില ഉപ്പരക്ക് തന്നെ മനസ്സിലായിട്ട് ചിലപ്പോ കൊടുക്കേണ്ടി വരും. 5000 രൂപയില എന്താ? ഏതോ ഒരു കുട്ടി സെൻസിംഗില് സംവാദത്തെ കുറിച്ച് വിശകലനം ചെയ്ത് ലേഖനം എഴുതിയപ്പോ, സംവാദത്തിലല്ലേ, സംവാദത്തിന് ലേഖനം എഴുതിയപ്പോ എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരെങ്കിലും വിളിച്ചാലും എഴുതിപ്പോയി. ആദ്യമേ പിടിച്ചു, ഓ ആരെങ്കിലും വിളിച്ചാലെന്ന് ഹദീസ് എവിടെയാണ് അർത്ഥം? വേറൊരു പിടിക്കാനില്ലാന്നാണല്ലോ ഇതിന്റെ അർത്ഥം. അവിടെ പിടിക്കാനുണ്ട് എന്നാണല്ലോ എന്റെ അർത്ഥം. ഏയ്, അവിടെ പിടിക്കാനുണ്ട് എന്നാണല്ലോ അർത്ഥം. ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകുമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, അങ്ങനെ ഹദീസിന് അർത്ഥമില്ല. പിന്നെന്തിനാ അത് ഉദ്ധരിച്ചത്? ആരെങ്കിലും വിളിച്ചാൽ ഉത്തരം നൽകുമെന്ന് ആ ഹദീസിന് അർത്ഥമില്ല. നേരെ മറിച്ച് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ ഹദീസിനെ നിരൂപണം ചെയ്ത പണ്ഡിതന്മാരുണ്ട്, അതിന്റെ രണ്ട് ഇല്ലത്തുകൾ ചൂണ്ടിക്കാണിച്ച പണ്ഡിതന്മാരുണ്ട്. ആ ഇല്ലത്തുകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്, അത് ഏതൊക്കെയാണ് എന്ന് വിശദീകരിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. ആ മാത്രമല്ല, ആ ഹദീസിനെ മറ്റു നിലക്ക് അത് സഹീഹാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അങ്ങനെ സഹീഹാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഈസാ നബിക്ക് മാത്രം മുഖ്തസായ ഒരുപാട് അത്ഭുതങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നതിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില ആളുകൾ ആ ഹദീസിന്റെ ഇല്ലത്തുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അത് അസ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായി സമർപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് ഒന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട കാര്യം. അത് മറ്റുള്ളവരിലേക്ക് ജമ ചെയ്യാൻ പറ്റുമോ, മറ്റുള്ളവരിലേക്ക് ചേർക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെയാണ് അതെ, ആ സമത്തേരിയുടെ മുന്നിൽ വന്നുകൊണ്ട് കുന്നത്തേരിയിൽ നിന്ന് സമത്തേരിയിലേക്ക് ചേക്കേറിയ അശ്വരിമാരുടെ പിന്നാലെ വന്ന് ആ സമത്തേരിക്ക് മുന്നിൽ വെച്ചുകൊണ്ട് മുജാഹിദികൾ മറുപടി പറഞ്ഞപ്പോ ഞാൻ തന്നെയും ചോദിച്ച ചോദ്യം ഇവിടെ വെച്ചുകൊണ്ട് ക്ലിപ്പിട്ടല്ലോ, പക്ഷേ മറുപടി എവിടെ? മറുപടി പറഞ്ഞില്ല, ക്ലിപ്പിട്ടത് കൊണ്ട് കാര്യമുണ്ടോ? ആ ചോദ്യത്തിനൊരു ചോദ്യം, ഈസാ നബിക്ക് ഉപ്പയില്ല, ഈസാ നബിക്ക് വാപ്പയില്ല. ഓ മുസ്ലിയാരെ, നിങ്ങൾക്കോ? ഒരു മുസ്ലിയാരെ പറ, ഈസാ നബിക്ക് വാപ്പയില്ല, ഞാനും അങ്ങനെ തന്നെയാണ്. ഏയ്, ഈസാ നബിയെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി വാപ്പയില്ലാതെ ജനിച്ച ആളാണ്, അത് ഈസാ നബിയുടെ പ്രത്യേകതയാണ്. അതുപോലെ ഒരു മുസ്ലിയാർ വാദിച്ചാലോ, ഇല്ല, അത് ഈസാ നബിയുടെ പ്രത്യേകതയാണ് മോനെ, ആദൻ നബിക്കും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടെന്ന് പറയാം. അത് മുസ്ലിയാർക്ക് വാദിക്കാൻ പറ്റുമോ? ഒന്ന്. രണ്ട്, ഈസാ നബി തൊട്ടിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിയാർ വന്ന് പറയാണ്, ഇന്നലെ പ്രസവിച്ച എന്റെ കുട്ടി തൊട്ടി കടന്നു വാ എന്ന് പറയുന്നു. ആ ഇതെന്തായി പറയണം മൂലാരെ, എന്തായത്? അത് ഉറപ്പായും പറയാണ്. എന്ത്? ഈസാ നബി തൊട്ടിൽ കിടന്ന് സംസാരിച്ചിട്ടില്ലേ? മൂപ്പറ തൊട്ടി കുട്ടി തൊട്ടി കിടന്ന് ബാബൂ എന്നൊക്കെ പറഞ്ഞാൽ അതല്ല ഉദ്ദേശിക്കുന്നത്. സ്ഫുടമായ ഭാഷയില്, വ്യക്തമായ ഭാഷയില്, ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തില് ആ സംസാരം ഈസാ നബി നടത്തിയിട്ടുണ്ട് തൊട്ടിൽ വെച്ച്. അത് ഈസാ നബിയുടെ പ്രത്യേകതയാണ്. അത് മറ്റുള്ളവരിലേക്ക് വെച്ചു കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ വെച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റു രണ്ട് കുട്ടികൾക്കല്ലാതെ ജുറൈജിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ, അതുപോലെ തന്നെ വേറൊരു ഉമ്മയുടെ മടിയിലിരുന്ന് സംസാരിച്ച കുട്ടിക്കല്ലാതെ മറ്റുള്ള ആർക്കെങ്കിലും വെച്ചു കൊടുക്കാൻ കഴിയുമോ? ഈസാ നബിക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല.
മാത്രമല്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് ജന്മനാ അന്ധനായ ഒരു മനുഷ്യൻ വന്നാൽ ഈസാ നബി ഇങ്ങനെ തടകിക്കൊടുത്താൽ ആ അന്ധന്റെ കണ്ണ് സുഖപ്പെടുമായിരുന്നുവെന്ന് ഖുർആൻ പറയുകയാണ്. മുസ്ലിയാനെന്ന് കുത്തിയാലോ കണ്ണ് പൊട്ടിപ്പോ ഉള്ളവൻ്റെ പോകും, ഉള്ളവൻ്റെ അടിച്ചു പോകും ഇല്ലേ? ആ ഈസാ നബി അങ്ങനെ ഞാനും തടിച്ചോ. അത് ഈസാ നബിക്ക് ഉള്ള പ്രത്യേകതയാണ്. മുസ്ലിയാർ അത് കണ്ട് കണ്ണി കുത്താൻ നടന്നാൽ മാന്യ സഹോദരങ്ങളെ, കാഴ്ചയുള്ളവന്റെ കാഴ്ച നഷ്ടപ്പെടുമെന്നല്ലാതെ ഇല്ലാത്തവന്റെ കാഴ്ച കിട്ടൂല. അതുപോലെ വെള്ളപ്പാണ്ട് രോഗിയെ സുഖപ്പെടുത്തിയിരുന്നു, അത് ഈസാ നബിക്കുള്ള പ്രത്യേകതയാണ്. മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു ഇതിനില്ലാ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. ഇങ്ങനെ അദ്ദേഹം ധാരാളം അത്ഭുത പ്രവൃത്തികൾ നടത്തിയിരുന്നു ഇല്ലേ? മരിച്ച ഒരാൾ ഇങ്ങനെ ജീവിച്ചു വരിക, എണീപ്പിച്ചു വരിക, അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. ഈ ഹദീസുകൾ അത് നേർക്കുനേരെ സ്വഹീഹ് എന്ന നിലക്ക് പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞത് എന്ന പണ്ഡിതന്മാരുടെ വീക്ഷണം പരിഗണിച്ചാൽ തന്നെ ലോകത്തെ കഴിഞ്ഞുപോയ ഒരൊറ്റ സ്വഹാബിയും ഒരൊറ്റ താബിഉ നബിയോട് പ്രാർത്ഥിക്കാൻ തെളിവാണിത് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിയുമ്പോൾ പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. ഊരി പിടിച്ച വാള് അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു, മുഹമ്മദ് മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ ഛേദിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആളാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി വഫാത്തായാൽ എന്താ, എപ്പോഴും പോയി രാവിലെ എന്താ നബി വിശേഷം, സുഖാണോ എന്നൊക്കെ ചോദിക്കാൻ അവര് മനസ്സിലാക്കിയോ? ഇല്ല ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയോ? ഇല്ല. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇല്ല. മുഹമ്മദ് നബി വഫാത്തായിട്ടില്ല. വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറയുമ്പോ മുഹമ്മദ് പറയേ ഇല്ലടാ, ഞാൻ മരിച്ചിട്ടില്ല കേട്ടോ, മറേ ഞാൻ വഫാത്തായിട്ടുണ്ട്, നീ പറയുന്നത് പോലെയല്ല എന്ന് തിരുത്തിയോ? ഇല്ല. നേരെ മറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വരികയാണ്. എന്നിട്ടാ പറയുന്നത്, അല്ലാഹു റസൂൽ വഫാത്തായി കേട്ടോ, കണ്ണു തിരുമി അടച്ചിട്ട്. ശരി, റസൂലുള്ള എവിടെയാണ് കബറടക്കേണ്ടത് എന്ന കാര്യത്തിൽ സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. മിമ്പറിന്റെ സമീപത്താണെന്ന് പറഞ്ഞു, പുറത്താണെന്ന് പറഞ്ഞു, പല സ്ഥലങ്ങളിലും ബക്കിയിലാണെന്ന് പറഞ്ഞു, അങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ടായി. നബിയെന്തിനാ വെറുതെ ഇറങ്ങിക്കണ, ഏയ് ഞാനിവിടെ കിടക്കല്ലേ, എന്നത് ആയിഷയുടെ വീട്ടിലോട്ട് കബറടിക്കാൻ മതി. ഓക്കെ, പറഞ്ഞോ റസൂലുള്ള പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഉജീബന്നഹും, അവർക്ക് റസൂലുള്ള ഉത്തരം നൽകുമെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഉത്തരം നൽകിയോ? നൽകിയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വഫാത്താകാനാകുന്ന സമയത്ത്, അതുപോലെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു വഫാത്താകാനാകുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അന്നയോട് അനുവാദം ചോദിക്കാൻ വിടുകയാണ്. നബിയുടെ കബറിന്റെ അടുക്കൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കബറിന്റെ അടുക്കൽ എന്നെ കൂടി കബറടക്കാൻ അനുവദിക്കുമോ? ആളെ വിടുകയാണ്. നബിയുടെയൊക്കെ ചോദിച്ചോ? ഇല്ല, ചോദിച്ചിട്ടില്ല. സഹാബികൾ ചോദിച്ചോ? ചോദിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ആരാ? റസൂലുള്ളാഹിയുടെ ഭാര്യയാണ്. ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കബറടക്കിയിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജ്റയിലാണ്, മുറിയിലാണ്. അതേ ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്ത് ഏറിയിട്ട് ജമൽ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ആർക്കെതിരെയാണ് യുദ്ധം എന്നറിയുമോ? ആരെ നേരിടാനാണ് പോകുന്നതെന്നറിയുമോ? മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന ആ സമൂഹത്തോട്, ഇല്ല പോയില്ലേ മാന്യ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് തൊട്ടടുത്ത മുറിയിൽ കിടക്കുമ്പോ, ഞാൻ പോയിക്കോട്ടെ നബിയേ, ഞാൻ പോയിക്കോട്ടെ നബിയേ, എന്റെ ഭാഗം ശരിയാണോ നബിയേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ട് പോയതാണോ ആയിഷ റളിയല്ലാഹു അൻഹ? ഇല്ല. നബിയുടെ അടുക്കൽ ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നബിയുടെ അനുവാദമില്ലാതെ ആയിഷ റളിയല്ലാഹു അൻഹ പോകുമോ? നിങ്ങൾ മനസ്സിലാക്കണം, രണ്ട് ചോട്ടാ മുസ്ലിയാക്കന്മാർ കടന്നു വന്ന് ഇസ്ലാമിക ആദർശങ്ങളെ വക്രീകരിച്ചാൽ ഇസ്ലാം നശിക്കും, ഈ തൗഹീദ് നശിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ഒരിക്കലും സാധിക്കുകയില്ല. മാന്യ സഹോദരങ്ങളെ, ഇസ്ലാം ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മതം, റബ്ബിൻ്റെ മതമാണ്. ഒരു മുസ്ലിയാർക്ക് മിമിക്രി കാണിക്കാനുള്ള മതമല്ല ഇസ്ലാം. മിമിക്രി കാണിച്ചാൽ തകരുന്ന മതമല്ല ഇസ്ലാം. ഇനി നിങ്ങൾ നോക്ക്, ആ റസൂലുള്ളയുടെ സഹാബത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് കടന്നു വന്ന താബിഉകള്, അവരിൽ സുപ്രസിദ്ധരായ പല ആളുകളും ജീവിച്ചിരുന്നിട്ടുണ്ട്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഅ്തസിലുകൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കാൻ വേണ്ടിക്കൽ പോയി മസ്അല ചോദിച്ചോ? ഇല്ല. മദ്ഹബിന്റെ ഇമാമുമാർ കടന്നു വന്നു. ആ മദ്ഹബിന്റെ ഇമാമുമാരിൽ പ്രസിദ്ധനായ മാലിക് ഇമാം, ഇമാമുദാരിൽ ഹിജറ, റസൂലുള്ളയുടെ പള്ളിയിലെ മുദരിസായിരുന്ന മഹാനായ മാലിക് റഹിമഹുല്ല
അദ്ദേഹം ഏതെങ്കിലും ഒരു മസല അദ്ദേഹത്തിന് അറിയാതായാൽ, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, പറ എന്താണ് ആ മസല, എന്താണെ കുറിച്ച് പറയേണ്ടത്, ചോദിച്ചോ. എന്നിട്ട് മാലിക് ഇമാമിന് ഉത്തരം കിട്ടിയോ? ഇല്ല. ഷാഫി ഇമാമ് ചോദിച്ചോ? മാലിക് ഇമാമിന്റെ മുന്നിൽ നബിയുടെ പള്ളിയിൽ, മസ്ജിദ് നബവിയിൽ പോയിരുന്ന് പഠിച്ച ആളാണ് ഷാഫി ഇമാമ്. ചോദിച്ചോ? ഉസ്താദുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന വിഷയത്തിൽ ഏതാ ഉസ്താദ് ശരി, അല്ലെങ്കിൽ പിന്നെ ഏതാണ് ശരി എന്ന് നബിയുടെ അടുക്കൽ, ഉസ്താദിന്റെ അടുക്കൽ, നബിയുടെ അടുക്കൽ പോയിട്ട് എന്റെ ഉസ്താദ് ഇങ്ങനെ പറയുന്നത് ഏതാണ് ഹദീസ്, ചോദിച്ചോ. ബുഖാരി ഇമാം, ബുഖാരി ഇമാം ലോകത്ത് ചുറ്റിച്ചിരിക്കുകയാണ് ഹദീസ് സ്വീകരിക്കാൻ. എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടത്? നബിയുടെ കമനച്ച്, ഓ നബിയേ, ഒരു ഹദീസ് ഇങ്ങ് പറ, അങ്ങനെ നേരെ എഴുതാ. ബുഖാരി ഇമാം കേട്ട ഹദീസ്, ആ ഒന്ന് കഴിഞ്ഞു, അടുത്തത് പറ. അപ്പൊ രണ്ടോ, അങ്ങനെയാണോ എഴുതിയത് ഇമാം ബുഖാരി? അങ്ങനെയാണോ ഹദീസ് ക്രോഡീകരിച്ചത്? എന്തിനാ ചുറ്റിക്കറങ്ങിയത്? പറയണം മുസ്ലിയാക്കന്മാർ, എന്തിനാ ഇമാം ബുഖാരി ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി ചുറ്റിക്കറങ്ങി? യാ മുഹമ്മദ്, പറ എന്ന് പറഞ്ഞിട്ട് ലൗജീബന്നഹു, അയാൾക്ക് ഉത്തരം കിട്ടും. അങ്ങനെയാണോ മനസ്സിലാക്കിയത്? അല്ല. അപ്പോ പച്ച ദുർവ്യാഖ്യാനം, കരിഞ്ചന്ത ചെലവാക്കുകയാണ് ഈ മതത്തിന്റെ പേരിലെന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് കുന്നത്തേരി സംവാദത്തിൽ നടത്തിയ കൈക്രിയകൾ. ഇനി അത് കഴിഞ്ഞ് പിന്നെ മുസ്ലിയാക്കന്മാർ രംഗപ്രവേശനം ചെയ്തത് എവിടെന്നറിയോ? വല്ലപ്പുഴയിലാണ്. അവിടെ വാദപ്രതിവാദം പോലും മുജാഹിദികൾക്ക് നടത്തേണ്ടി വന്നില്ല. വാദപ്രതിവാദം നടത്തുന്നതിന് മുമ്പ് തന്നെ മുജാഹിദ് ജയിച്ചു, ഈ കരാറിൽ തന്നെ മുജാഹിദികൾ ജയിച്ചു. അതാണ് വല്ലപ്പുഴ വാദപ്രതിവാദ കരാർ. അവിടെ വാദപ്രതിവാദം നടത്തേണ്ടി വന്നില്ല, അതിനു മുമ്പ് തന്നെ മുജാഹിദ് ജയിക്കുകയാണ് അല്ലേ. കാര്യം എന്താ, അവിടെയും ഈ പറഞ്ഞ പോലെ അലവി സഖാഫി, അതുപോലെ തന്നെ അള്ളാൻ റസൂലിന്റെ വായിൽ നിന്ന് നുണ വരുമെന്ന് പറഞ്ഞ ഒരു സഖാഫി ഉണ്ട്. അള്ളാൻ റസൂലിന്റെ വായിൽ നിന്ന് നുണ വരുമെന്ന് പറഞ്ഞ ഒരു സഖാഫി ലോകത്തൊരു ജൂതൻ പോലും പറഞ്ഞില്ല. ആ ജൂതനെയും കടത്തിവിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് നുണ വരുമെന്ന് ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞ ലോകത്തൊരേ ഒരു സഖാഫിയുള്ളൂ, ആ സഖാഫിയും ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു പിന്നെ ഈ രൂപത്തിൽ ഒന്ന് രണ്ട് സഖാഫിമാരും, അങ്ങനെ സഖാഫിമാരെല്ലാം കൂടി വന്നു. എന്താ ചർച്ചാ വിഷയം? മൗലൂദാണ്. ഏത് മൗലൂദ്? നബിക്കുള്ള മൗലൂദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേർ ഹസദും നീങ്ങുവാനുതകുന്നതാ എന്ന് പാട്ടുപാടി പഠിപ്പിച്ചിരുന്ന അതേ മൗലൂദിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി. കാര്യം എന്താ, ഇപ്പോ ഈ അടുത്ത കാലഘട്ടത്തിലായി മൗലൂദും റാത്തീവും ഒക്കെ എടുത്തു മാറ്റപ്പെട്ടു പോവുകയാണ്. അവിടെ രണ്ടാമതൊന്ന് പുനഃസ്ഥാപിക്കണം എന്നതാണ് മുസ്ലിയാക്കന്മാരുടെ ഇപ്പോഴത്തെ ആവശ്യം തന്നെ. കേട്ടോളൂ, അങ്ങനെ ഒന്ന് റാത്തീവ് ചെല്ലുന്ന പരിപാടി ഉണ്ടോ മോനെ? ആരാ ഉറങ്ങണേ? ഉറങ്ങല്ലേ, ഉറങ്ങനെ. റാത്തീവ് ചെല്ലുന്ന പരിപാടി ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നിർത്തി, സുന്നികളെന്നെ നിർത്തി. കാരണം റാത്തീബൊക്കെ ഒന്നും ശരിയല്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും എല്ലിനെ പേടിച്ചില്ലെന്ന് തൊടുന്ന പോലെ വന്നഞ്ഞു പോകാണ്ട് അഞ്ഞ് യാസീനോ ഓതിയാ മതി. ആൾക്കാർക്ക് അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ റാത്തീബ് ഒന്ന് ഓതണ്ട, യാസീനോ ഓതിയാ മതി അല്ലേ. ഇപ്പൊ റാത്തീബുകൾ ശരിക്കും നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്രോ. കേരളത്തില് ഒട്ടുമിക്ക സ്ഥലത്ത് ചെല്ലുമ്പോഴും അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ ഇടയിൽ തന്നെ റാത്തീബുകളും മൗലൂദുകളും മൺമറഞ്ഞു പോകുന്നു, മാലകളും ഹദ്ദാദുകളും ഇല്ലായ്മയാകുന്നു, മുസ്ലിങ്ങളുടെ ആരാധനാ സ്വഭാവങ്ങളിൽ മാറ്റം വരുന്നു. റാത്തീബ് നിർത്തിയതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. റാത്തീബുകളൊക്കെ പുനഃസ്ഥാപിക്കപ്പെടണം. കണ്ടോ, നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് റാത്തീബ് നിർത്തിയത്. ആരാ സുന്നികളെ പോലെ ഇത് കിട്ടണില്ല, സുന്നികളെ പോലെ ഇതിന് കിട്ടുന്നില്ല, മനുഷ്യന്മാരെ കിട്ടുമോ? മനുഷ്യന്മാരെ കിട്ടും. പിന്നെ നിങ്ങൾ സുന്നി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ തോന്നിയാസം കാണിക്കുക, അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ കൈയൊഴിക്കും. അവസാനം അതിന് വേദി ഒരുങ്ങി ഈ രൂപത്തിൽ റാത്തീബും മൗലൂദും ഒക്കെ എന്തെടുക്കണം, പുനഃസ്ഥാപിക്കണം. അതിൻ്റെ ഭാഗമായി മൗലൂദിനെ കുറിച്ച് ഒരു വാദപ്രതിവാദം നടത്താൻ വെല്ലുവിളിച്ച് അങ്ങനെ വല്ലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ചെറുപ്പക്കാർ സംഘടിച്ച് എന്തെടുക്കണം, വാദപ്രതിവാദത്തിന് വേദി ഒരുക്കി. അപ്പോൾ അവിടെ ചർച്ചക്ക് വന്നപ്പോൾ നമ്മുടെ അലവി സഖാഫിയെ പോലുള്ള ആളുകൾ പറയുന്നത് മൗലൂദിനെ കുറിച്ച് ചർച്ച ചെയ്യണം. പക്ഷേ ഏതാ മൗലൂദ്, ഏത് മൗലൂദിനെ കുറിച്ച്? ലക്ഷക്കണക്കിന് മൗലൂദ് എന്ന് പറഞ്ഞാൽ തുറക്കോ, നിങ്ങൾ മനസ്സിലാക്കണം, ലക്ഷക്കണക്കിന് മൗലൂദ് ഉണ്ടെന്നാ കേൾക്കും നിങ്ങളത്. സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലൂദുകൾ ലക്ഷക്കണക്കിന് ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന്. പക്ഷെ ഇവർ നാട്ടുകളിൽ നടപ്പുള്ളത് എന്ന് പറയുന്നതിൽ അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലൂദുകളുടെ ലിസ്റ്റ് നമ്മൾ നേരം വിളിക്കുമ്പോൾ ഇന്നല്ല നാളല്ല മറ്റന്നാൾ കഴിഞ്ഞാൽ തീരൂല, മനസ്സിലാവുണ്ടോ? കാരണം അത്രയ്ക്ക് ഇമാമുകൾ റസൂലുള്ളാഹിന്റെ മൗലൂദ് എഴുതിയിട്ടുണ്ട്. ഉദാഹരണം പറയാം,
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദുകൾ മഹാത്മാക്കളെ എഴുതിയതിന്റെ ഒരുപാടുണ്ട്, ലക്ഷക്കണക്കിന് വരും. അപ്പൊ അതെല്ലാം കൂടി ലിസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ വിഡിത്തള, അതാണ് ഞങ്ങൾ തിരിയണ കോലത്തിൽ ആദ്യം പറഞ്ഞത്.